വീണ്ടും ഓണം വരവായി. അപ്പൊ ഞങ്ങളും എത്തിയിട്ടുണ്ട് രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ്. നമ്മള് കുറെ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും അറിയാൻ ഞാൻ നന്ദിയുണ്ട്. എടുപിടിയെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു ഒരു ഒരു ഓണാഘോഷം. അപ്പൊ അതിന് ചെറിയ ഒത്തിരി പൂവൊന്നും കിട്ടിയില്ല, എന്നാലും മിറ്റത്തെ ഇച്ചിരി പറിച്ച് അത്യാവശ്യം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു രീതിയിലൊരു പൂക്കളൊക്കെ തുടങ്ങും. ബിൻസിക്കാണ് കരവിരുത് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ? ചേച്ചിക്കാണ് കൂടുതലുള്ള നിങ്ങൾ പിന്നെ ബിൻസി പൂവുമായിട്ട് ബന്ധം ബിൻസിക്കായിരുന്നു. നല്ലൊരു പൂ ബിൻസി പേപ്പർ വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു പൂ വെച്ച് എന്താണേലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കലയുണ്ട്. എന്നാ പിന്നെ ആ കല ഞങ്ങൾ ഇന്ന് പോറത്തിറങ്ങും ഒന്നും കൂടി. അപ്പൊ പിന്നെ ചെറിയ തോത് ഞങ്ങളുടെ കൂട്ടത്തില് ബിൻസിയുടെ മോരും ഉണ്ട് ഇന്ന് പൂക്കളം ഒരുക്കാനായിട്ട്. അല്ലേ ഇമ്മൂസേ? ഇമ്മൂസിന് നന്നായിട്ട് ഇമ്മൂസ് പടം വരയ്ക്കും കേട്ടോ. നല്ലൊരു ചിത്രകാരനാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയുമാണ് ഓണം. അപ്പൊ നമ്മുടെ വീട്ടിലും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരാൻ വേണ്ടി ഞങ്ങളും കുറച്ചില്ല. ചെറിയ തോതിലാണെങ്കിലും ഞങ്ങളും ഒരു നേരം ഒരു അത്തപ്പൂക്കെ ഇട്ടിട്ടുണ്ട്. പറ്റുന്ന പോലെ അനുസരിച്ച് നമ്മുടെ തോട്ടത്തിലെ പൂക്കളാണ് ഇട്ടേക്കുന്നത്. അപ്പം ചെറിയ രീതിയിൽ ഒരു സദ്യ നമ്മള് തയ്യാറാക്കിയിട്ടുണ്ട്. തയ്യാറാക്കിയത് ബിൻസിയാണ് എന്റെ ഗസ്റ്റ് കേട്ടോ. അപ്പൊ മാവേലി ചേട്ടനെ നമ്മളും വരവേൽക്കണ്ടായോ? കൊറോണ അല്ലേ, പുള്ളി അപ്പൊ ക്വാറന്റൈനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞോ? ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാലും. അത്ര മതി അല്ലേ? മിസ്സി പാടിയല്ലേ എന്റെ കൂടെ. അപ്പൊ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അതെ ഓണം ആശ്രയിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി വേണം പല ഒത്തിരി നേരമായിട്ടേ. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പം നമ്മളിനി വിളമ്പുന്ന കാഴ്ചകളിലേക്ക് കടക്കാം അല്ലേ? സദ്യയാണ്. ഇലയും ചോറും അടക്കം 22 ഐറ്റംസ് ഇതിനകത്തിലുണ്ട്. ഇല നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇവിടെ പാലിന്റേത്. അതേപോലെ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഞാൻ ഉണ്ടാക്കിയിട്ട് അതും കാശ് കൊടുത്ത് മേടിച്ചു. പപ്പടം കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ പൊള്ളിച്ചതാണ്. ബാക്കി എല്ലാം പച്ചക്കറിയും നമ്മൾ കടയിൽ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്താ. അപ്പൊ നമ്മൾ പറയുന്നത് അതെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നറിയോ ബിൻസി? മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പാലട പ്രഥമനും പാലപ്രഥമനുമാണ്. ബാക്കി നോക്കെ അവിയലുണ്ട്, ചോറുണ്ട്, സാമ്പാറ്, എരിശ്ശേരി,
പുളിശ്ശേരി, പപ്പടം, പഴം, ചോറ്, അങ്ങനെ എല്ലാം കൂടി 22 ഐറ്റംസ് ഉണ്ട്. ഏലിയും ചോറും അടക്കം. പാവയ്ക്കാൻ മെഴുക്കുരുട്ടിയുണ്ട്, കൂട്ടുകറിയുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, പച്ചടി രണ്ടു തരത്തിലെ പച്ചടിയുണ്ട്, കിച്ചടിയുണ്ട്, പൈനാപ്പിൾ കിച്ചടിയുണ്ട്, ബീറ്റ്റൂട്ട് പച്ചടിയുണ്ട്, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയ നാരങ്ങാണ്. അച്ചാറും ഇഞ്ചിക്കറി എല്ലാം ഉണ്ടാക്കി. രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല, മതി. നമുക്കിത് എല്ലാം ഇച്ചിരി തൊട്ടുകൂട്ട് കഴിക്കാറില്ലേ. എനിക്ക് ആ ചേച്ചിക്ക് അറിയാം ഇതാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അത് ചേച്ചി മനസ്സറിഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ. ഇപ്പൊ പാത്രത്തിലെത്ര. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് നമ്മുടെ കുടുംബത്തോട് ഒന്നിച്ചാണ് ഞങ്ങൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളും ഉണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളും ഉണ്ട്. ഞങ്ങളുടെ സദ്യയില് നിങ്ങൾക്കും പങ്കാളികളാകാം. എല്ലാം കോഴിക്കൂടി വീണ്ടും വീണ്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണാശംസകൾ.
സൂപ്പർ ആയിട്ടുണ്ട്. സന്ധ്യ തിരുവോണത്തിന് ഇത്ര മനോഹരമാണ്, രുചികരമായ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ജയിച്ചു എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. തനി നാടൻ ഓണസദ്യ. ഇപ്പൊ നമ്മൾ പരിപ്പൊഴിച്ച ആദ്യത്തെ ഒരു കഴിഞ്ഞു. അടുത്ത് നമ്മൾ സാമ്പാറിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അവിയല്, സാമ്പാർ, പരിപ്പ്, ഇഞ്ചിക്കറി, എല്ലാം സൂപ്പർ. അത് എനിക്ക് ലിഫ്റ്റ് ആൾക്കാരുണ്ട് ക്യാമറമാനോട് പോയി എടുക്കാൻ. മഹാബലിയെ നമ്മള് വേറെ നോക്കി പോണ്ടായിരുന്നു. ഇരുപത്തിരണ്ട് ഐറ്റം വന്ന് ഇരുപത്തിരണ്ട് ഐറ്റം കൂടുതലൊന്നും പോകണ്ട. ഞങ്ങൾ അടിപൊളിയായിട്ട് ഓണം ഇവിടെ ആഘോഷിക്കുകയാണ്. ഓണ സദ്യ, ഈ പറയുന്ന പോലെ ഓണം എപ്പോഴും സമ്പദ് സമൃദ്ധിയ. ഈ ഊണ് കഴിക്കുമ്പോൾ, ഓണത്തിന്റെ സദ്യ കഴിക്കുമ്പോഴാണ് അത് എത്ര വിഭവങ്ങളുണ്ടോ എന്നാണ് അതിന്റെ ഒരു ഈ ഓണത്തിന്റെ പ്രതീകം. അതാണ് ഓണസദ്യ. ഇപ്പൊ വള്ളസദ്യ എന്ന് കേട്ടിട്ടുണ്ട്. വള്ളസദ്യയിൽ നമ്മൾ 56 അല്ലെങ്കിൽ 76 കൂട്ടം എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് പറയുന്നത്? അതായത് ആ സമ്പദ് സമൃദ്ധിയെ കാണിക്കാൻ വേണ്ടിയാണ് അവർ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതും ഒരു വള്ളസദ്യയുടെ പ്രതിയാണ്, സമ്പദ് സമൃദ്ധിയുടെ പ്രതിയാണ്. ഇപ്പൊ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും, കൊറോണയാണെന്ന് പറഞ്ഞാൽ പോലും, ഓണം മലയാളിയുടെ ഓണം മാറ്റി. അപ്പോ എന്നോടൊപ്പം തന്നെ വളരുന്നുണ്ട്, ആഹാരം കഴിക്കുവാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ നമുക്ക് വൈകിട്ട് വീണേ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ, എസ് വ്ലോഗിന്റെയും എന്നോടൊപ്പത്തിന്റെയും ഹാനോ സ്റ്റാറിന്റെയും ഞങ്ങളുടെ മൂന്ന് എല്ലാത്തിന്റെ അതിലും നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് എന്നോടൊപ്പം വീഡിയോ കാണാം.